ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കൂടുതൽ എസ് ആർ ടി വീഡിയോ ക്ലാസുകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ ക്ലാസ്സിൽ എസ് സി ആർ ടി പത്താം ക്ലാസ് ബയോളജി ടെക്സ്റ്റ് ബുക്കിൽ നിന്നും തിരഞ്ഞെടുത്ത ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഫസ്റ്റ് ചോദ്യം ചുവന്ന രക്താണുക്കൾ അരുവാളിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന രോഗം ഓപ്ഷൻ എ എയ്ഡ്സ് ബി ഹീമോഫീലിയ സി സെൽ അനുമിയ ഡി ഗോയിറ്റർ ഇതിൽ ആൻസർ ഓപ്ഷൻ സി സെൽ അനുമിയ ചുവന്ന രക്താണുക്കൾ അരുവാളിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന രോഗം സെൽ അനുമിയ അടുത്ത ക്വസ്റ്റ്യൻ പേശി ചലനങ്ങൾ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഓപ്ഷൻ എ സെറിബ്രം ബി സെറിബെല്ലം സി ഹൈപ്പോതലാമസ് ഡി മെഡുല ഒബ്ലോങ്കേറ്റ പേശി ചലനങ്ങൾ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം മൂന്ന് മനുഷ്യ ശരീരത്തിൽ എവിടെ വെച്ചാണ് ഹമോണിയ റൂറിയ ആക്കി മാറ്റപ്പെടുന്നത് ഓപ്ഷൻ എ ഹൃദയം ബി വൃക്ക സി കരൾ ഡി പാൻക്രിയാസ് ഇതിൽ ആൻസർ ഓപ്ഷൻ സി കരൾ മനുഷ്യ ശരീരത്തിൽ എവിടെ വെച്ചാണ് ഹമോണിയ റൂറിയ ആക്കി മാറ്റപ്പെടുന്നത് കരൾ അടുത്ത ക്വസ്റ്റ്യൻ കുട്ടികളുടെ വളർച്ചയ്ക്ക് അത്യന്താഭിഷിതമായ ഘടകം ഓപ്ഷൻ എ മാംസ്യം ബി അന്നജം സി കൊഴുപ്പ് ഡി ഇരുമ്പ് ഇതിൽ ആൻസർ ഓപ്ഷൻ എ മാംസ്യം കുട്ടികളുടെ വളർച്ചയ്ക്ക് അത്യന്ത അപേക്ഷിതമായ ഘടകം മാംസ്യം അടുത്ത ക്വസ്റ്റ്യൻ ഏത് വൈറ്റമിൻ്റെ കുറവ് കാരണമാണ് സിറോഫ് താൽമിയ എന്ന രോഗമുണ്ടാകുന്നത് ഓപ്ഷൻ എ വൈറ്റമിൻ എ ബി വൈറ്റമിൻ ബി ടു സി വൈറ്റമിൻ സി ഡി വൈറ്റമിൻ ഇ ഏത് വൈറ്റമിൻ്റെ കുറവ് കാരണമാണ് സിറോഫ് താൽമിയ എന്ന രോഗമുണ്ടാകുന്നത് ആൻസർ വൈറ്റമിൻ എ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യം കൂടിയ ഭാഗം ഓപ്ഷൻ എ എല്ലുകൾ ബി പല്ലിൻ്റെ ഇനാമൽ സി നഘം ഡി മുടി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യം കൂടിയ ഭാഗം പല്ലിലെ ഇനാമൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യം കൂടിയ ഭാഗം പല്ലിലെ ഇനാമൽ അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യശരീരത്തിൽ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോൺ ഓപ്ഷൻ എ ഇൻസുലിൻ ബി വാസോപ്രസിൻ സി ഓക്സിഡോസിൻ ഡി ടെറോക്സിൻ മനുഷ്യ ശരീരത്തിൽ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോൺ ഓപ്ഷൻ ബി വാസോപ്രസിൻ മനുഷ്യ ശരീരത്തിൽ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോൺ വാസോപ്രസിൻ അടുത്ത ക്വസ്റ്റ്യൻ കണ്ണിലെ റോഡ് കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകം ഓപ്ഷൻ എ കരോട്ടിൻ ബി റെഡോപ്സിൻ സി ഐഡോപ്സിൻ ഡി ഇവയൊന്നുമല്ല കണ്ണിലെ റോഡ് കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകം റോഡോപ്സിൻ കണ്ണിലെ റോഡ് കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകം റെഡോപ്സിൻ അടുത്ത ക്വസ്റ്റ്യൻ കണ്ണിൻ്റെ ഏത് ഭാഗത്താണ് പ്രതിബിംബം രൂപം കൊള്ളുന്നത് ഓപ്ഷൻ എ റെറ്റിന ബി ലെൻസ് സി ഐറിസ് ഡി ഇവയൊന്നുമല്ല ആൻസർ ഓപ്ഷൻ എ റെറ്റിന കണ്ണിൻ്റെ ഏത് ഭാഗത്താണ് പ്രതിബിംബം രൂപം കൊള്ളുന്നത് റെറ്റിന രക്തത്തിൻ്റെ പി എച്ച് മൂല്യം എത്രയാണ് ഓപ്ഷൻ എ ഏഴ് പോയിൻറ്റ് രണ്ട് ബി ഏഴ് പോയിൻറ്റ് നാല് സി ആറ് പോയിൻറ്റ് അഞ്ച് ഡി ആറ് രക്തത്തിൻ്റെ പി എച്ച് മൂല്യം ഏഴ് പോയിൻ്റ് നാല് നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമെന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ നെഫ്രോൺ ബി ന്യൂട്രോൺ സി ന്യൂറോൺ ഡി ഗാംഗ്ലിയോൺ നാടിവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം ന്യൂറോൺ അടുത്ത ക്വസ്റ്റ്യൻ കോൺ കോശങ്ങളുടെ തകരാറ് മൂലമുണ്ടാകുന്ന രോഗമാണ് വർണ്ണാന്ത ഈ രോഗമുള്ളവർക്ക് ഇവർ കഴിയാത്ത നിറങ്ങൾ ഏതെല്ലാമാണ് ഓപ്ഷൻ എ മഞ്ഞ പച്ച ബി ചുവപ്പ് പച്ച സി പച്ച വെള്ള ഡി ചുവപ്പ് മഞ്ഞ ഇതിൽ ശരിയായ ആൻസർ ഓപ്ഷൻ ബി ചുവപ്പ് പച്ച വർണ്ണാന്ത രോഗമുള്ളവർക്ക് ചുവപ്പ് പച്ച എന്നീ നിറങ്ങളെ തിരിച്ചറിയാൻ കഴിയില്ല അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് രുചി അറിയാൻ സഹായിക്കുന്ന നാക്കിൻ്റെ ഉപരിതലത്തിൽ ഉയർന്നു കാണുന്ന ഭാഗങ്ങളാണ് ഓപ്ഷൻ എ പാപ്പിലുകൾ ബി സാധുമുഗളങ്ങൾ സി രാസഗ്രാഹികൾ ഡി നാക്കിലെ ഗ്രാഹികൾ ഇതിൽ ആൻസർ ഓപ്ഷൻ എ പാപ്പിലുകൾ നമുക്ക് രുചി അറിയാൻ സാധിക്കുന്ന നാക്കിൻ്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളാണ് പാപ്പിലുകൾ ബന്ധം തിരിച്ചറിഞ്ഞ് പൊരിപ്പിക്കുക തലച്ചോറിൽ ക്രമരഹിതമായ വൈദ്യുതി പ്രവാഹം അപസ്മാരം ഡോപ്പമിൻ്റെ കുറവ് ഡോപ്പമിൻ്റെ ഉൽപ്പാദന കുറവാണ് നമ്മൾ എഴുതേണ്ടത് ഓപ്ഷൻ എ അൽഷ്യുമസ് ബി പാർക്കിൻസൻസ് സി ഹീമോഫീലിയ ഡി അപസ്മാരം ഇതിലെ ആൻസർ ഓപ്ഷൻ ബി പാർക്കിൻസൻസ് നാഡ്യവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങളായ അപസ്മാരം പാർക്കിൻസൻസ് അൽഷ്യുമസ് എന്നീ രോഗങ്ങളെക്കുറിച്ചും എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള മുഴുവൻ പോയിന്റുകളും മുമ്പ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐക്കാർഡിലും കൊടുക്കുക ആ വീഡിയോ കണ്ടു നോക്കുക ഉപകാരപ്രദമാകും അടുത്ത ക്വസ്റ്റ്യൻ നിറങ്ങൾ തിരിച്ചറിയാൻ സാധിക്കാത്ത ജനതക രോഗം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ വർണ്ണാന്ത ബി തിമിരം സി സിറഫ് താൽമിയ ഡി ഗ്ലോക്കോമ നിറങ്ങൾ തിരിച്ചറിയാൻ സാധിക്കാത്ത ജനതക രോഗം ആൻസർ ഓപ്ഷൻ എ വർണ്ണാന്ത അടുത്ത ക്വസ്റ്റ്യൻ രോഗം തിരിച്ചറിയുക ആർ ബി സിക്ക് രൂപമാറ്റം സംഭവിച്ച് അരുവാൾ ആകൃതിയിലാകുന്നു കലകളിലേക്കുള്ള ഓക്സിജൻ സംവഹന സംവഹനക്ഷമത കുറയുന്നു ഓപ്ഷൻ എ ഹീമോഫീലിയ ബി സിക്കിൾസൽ അനുമിയ സി പാർക്കിൻസൺസ് ഡി ഗോയിറ്റർ ഇതിൽ ആൻസർ ഓപ്ഷൻ ബി സിക്കിൾസൽ അനുമിയ അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ സസ്യ ഹോർമോൺ കണ്ടെത്തുക ഓപ്ഷൻ എ തൈറോക്സിൻ ബി കോർട്ടിസോൾ സി വാസോപ്രസിൻ ഡി എഥിലിൻ ആൻസർ ഓപ്ഷൻ ഡി എതിരിൻ സസ്യ ഹോർമോണ് എതിരിൻ അടുത്ത ക്വസ്റ്റ്യൻ ഡി എൻ എ തന്മാത്രയിൽ ഒരു പ്രത്യേക ജീനിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് കൃത്യമായി കണ്ടെത്തുന്ന സംവിധാനമാണ് ഓപ്ഷൻ എ ജീൻ ചികിത്സ ബി ജീൻ മാപ്പിംഗ് സി ജനതക സാങ്കേതിക വിദ്യ ഡി ജനതക വൈകല്യം ഇതിലെ ആൻസർ ഓപ്ഷൻ ബി ജീൻ മാപ്പിംഗ് ഡി എൻ എ തന്മാത്രയിൽ ഒരു പ്രത്യേക ജീനിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് കൃത്യമായി കണ്ടെത്തുന്ന സംവിധാനമാണ് ജീൻ മാപ്പിംഗ് അടുത്തത് ഗൃഹ മെൻ്റൽ പയർച്ചെടിയിൽ നടത്തിയ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ മെൻഡൽ ആവിഷ്കരിച്ച പാരമ്പര്യ നിയമം ഓപ്ഷൻ എ പ്രകട സ്വഭാവ നിയമം ബി ഗുപ്ത നിയമം സി വിവേചന നിയമം ഡി ഉൾപരിവർത്തനം ആൻസർ ഓപ്ഷൻ എ പ്രകട സ്വഭാവ നിയമം ഈ ഒരു ചാപ്റ്ററിൻ്റെ ഫുൾ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക ആ വീഡിയോ കണ്ടു നോക്കുക അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിൽ ബാക്ടീരിയ വിഭജിക്കുന്നതിന് അനുയോജ്യമായ ഊഷ്മാവ് ഓപ്ഷൻ എ മുപ്പത്താറ് ഡിഗ്രി സെൽഷ്യസ് ബി മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് സി നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് ഡി നാൽപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് മനുഷ്യ ശരീരത്തിൽ ബാക്ടീരിയ വിഭജിക്കുന്നതിന് അനുയോജ്യമായ ഊഷ്മാവ് ആൻസർ ഓപ്ഷൻ ബി മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് മനുഷ്യ ശരീരത്തിൽ ബാക്ടീരിയ വിഭജിക്കുന്നതിന് അനുയോജ്യമായ ഊഷ്മാവ് മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് അടുത്തത് കണ്ണുകളെ നേത്ര കോടരത്തിൽ ഉറപ്പിച്ചു നിർത്തുന്ന ഭാഗം ഓപ്ഷൻ എ കണ്ണിലെ പോളകൾ ബി ബാഹ്യ കൺപേശികൾ സി കർണപീലികൾ ഡി പുരുകം ആൻസർ ഓപ്ഷൻ ബി ബാഹ്യ കൺപേശികൾ കണ്ണുകളെ നേത്രകോടരത്തിൽ ഉറപ്പിച്ചു നിർത്തുന്ന കണ്ണിലെ ഭാഗം ബാഹ്യ കൺപേശികൾ അടുത്തത് രക്തത്തിലെ പ്രതിരോധ ഭടന്മാർ എന്നറിയപ്പെടുന്ന രക്തകോശം ഓപ്ഷൻ എ ക്ഷേതരക്താണുക്കൾ ബി അരുണ രക്താണുക്കൾ സി പ്ലേറ്റ്ലേറ്റുകൾ ഡി പ്ലാസ്മ പ്രോട്ടീനുകൾ ശരീരത്തിലെ പ്രതിരോധ ഭടന്മാർ എന്നറിയപ്പെടുന്ന രക്തകോശം ആൻസർ ഓപ്ഷൻ എ രക്താണുക്കൾ ശരീരത്തിലെ പ്രതിരോധ ഭടന്മാർ എന്നറിയപ്പെടുന്ന രക്തകോശം രക്താണുക്കൾ അക്കസ് ദ്രവത്തിൻ്റെ പുനരാകിരണം തടസ്സപ്പെടുന്നത് മൂലം കണ്ണിൽ മർദ്ദം വർദ്ധിക്കുന്നതിനാൽ ഉണ്ടാകുന്ന രോഗമേത് ഓപ്ഷൻ എ പ്ലസ് ബയോപിയ ബി ഗ്ലോക്കോമ സി തിമിരം ഡി ഇതിൽ ആൻസർ ഓപ്ഷൻ ബി ഗ്ലോക്കോമ അക്വസ് ദ്രവത്തിന്റെ പുനരാകിരണം തടസ്സപ്പെടുന്നത് മൂലം കണ്ണിൽ മർദ്ദം വർദ്ധിക്കുന്നതിനാൽ ഉണ്ടാകുന്ന രോഗമാണ് ഗ്ലോക്കോമ ലാസ്റ്റ് ക്വസ്റ്റ്യൻ റെയിലെ അന്ധ പ്രതിബിംബം പതിക്കുമ്പോൾ ആ വസ്തുവിനെ കാണാൻ കഴിയുന്നില്ല അതിന് കാരണമെന്ത് ഓപ്ഷൻ എ അവിടെ കോൺ കോശങ്ങളില്ല ബി അവിടെ റോഡ് കോശങ്ങളില്ല സി അവിടെ റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും ഇല്ല ഡി നാഡി കോശങ്ങളില്ല ഇതിൽ ശരിയായ ആൻസർ ഓപ്ഷൻ സി അവിടെ റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും ഇല്ല റെറ്റിനയിലെ ബിന്ദുവിൽ പ്രതിബിംബം പതിക്കുമ്പോൾ ആ വസ്തുവിനെ കാണാൻ കഴിയുന്നില്ല ശരിയായ കാരണം എന്ത് അവിടെ റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും ഇല്ല കൂടുതൽ എസ് സി ആർ ടി വീഡിയോസ് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനു മുമ്പ് എസ് സി ആർ ടി ബയോളജി ചാപ്റ്റർ വൈസ് ക്വസ്റ്റൻസ് ഞാൻ മുമ്പ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ എസ് സി ആർ ടി ബയോളജി പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പത്താം ക്ലാസ് ബയോളജി പറഞ്ഞിട്ട് ആ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ വീഡിയോസും ചാപ്റ്റർ വൈസ് വീഡിയോസ് കാണാൻ സാധിക്കും ആ വീഡിയോസ് കണ്ട് നോക്കുക ഉപകാരപ്രദമാകും കൂടുതൽ എസ് സി ആർ ടി വീഡിയോ ക്ലാസുകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്